ചില നിങ്ങളെ മാനസികമായി തളർത്തുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും മാനസികമായി തളർത്തുന്ന ഒന്നാണ് നമ്മൾ അനുഭവപ്പെടുന്ന ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ്. അതേപോലെ തന്നെ മുടി വളരുന്നില്ല, മുടി തിന്നായി തിന്നായി വരുന്നു, മുടി ലോങ് ആവുന്നില്ല എന്നുള്ളതൊക്കെ ഇപ്പോഴും നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഹെയർ ടൈപ്പ് എന്താണെന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള ഹെയർ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ട്, മുടി വളരുന്നില്ല, മുടി തിന്നാണ്, തിക്ക് ആവുന്നില്ല എന്നുള്ളതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. പക്ഷേ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ മുടിയിൽ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിലുപരി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഹെയർ കെയറിംഗ് മെത്തേഡ് നമുക്ക് എല്ലാ ഹെയർ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ നമ്മൾ 50 days അല്ലെങ്കിൽ ഒരു 40 days ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് റെഗുലർ ആയിട്ട് നമുക്കൊരു 50 days അല്ലെങ്കിൽ 40 days ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ അതിൻ്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയറിംഗ് മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അതിനേക്കാളും മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും മുഴുവനായിട്ടുള്ള വീഡിയോ കാണാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞാനിവിടെ എടുക്കുന്ന മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കടുക്. അപ്പോൾ കടുക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മിക്ക ആൾക്കാർക്കും സംശയം ഉണ്ടായേക്കാം കടുക് എങ്ങനെയാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കടുക് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതും മുടി വളരുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കടുകിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ നമ്മുടെ കടുകിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുക് നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ മുടി വളരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനം. അപ്പോൾ ആദ്യമേ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ കുറച്ച്, അതായത് 14 ദിവസത്തെ ഒരു ചാലഞ്ചായിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അത് കാരണം തന്നെ 14 ദിവസത്തേക്കുള്ള നമ്മുടെ കടുക് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 150 ഗ്രാമോളം കടുക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഒരു നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടാക്കി എടുത്ത് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ഡ്രൈ പാനിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഫൈനായിട്ട് ഇത് നമ്മൾ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് ഈ ഒരു പൊടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു ബോട്ടിലിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടി മാത്രം നമുക്ക് ഇതിന്ന് എടുത്താൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പൊടിയാണ്, അതായത് നമ്മുടെ കടുകിൻ്റെ പൊടിയാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കടുകിലേക്ക് നമ്മൾ നമ്മുടെ കടുക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള നമ്മുടെ കഞ്ഞിവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുടിയിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കടുകിൻ്റെ കൂടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിൽ നമ്മുടെ കഞ്ഞിവെള്ളവും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്പീഡായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്തിനും ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മുടെ കടുക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളം മാത്രം എടുത്തിരുന്നാൽ മതി. അതിനുശേഷം കഞ്ഞിവെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ കടുകിൻ്റെ പൊടി നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 15 മിനിറ്റ് നേരം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളവും നമ്മുടെ കടുകും പാടെ ഒരു 15 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് 15 മിനിറ്റിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാം എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അത് ഇതിൻ്റെ കളറ് പിടിക്കുന്നത് വെച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയതാണ്.
അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. നമുക്ക് തുണിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ അരിപ്പി യൂസ് ചെയ്തോ ഇത് നമുക്ക് നല്ലതുപോലെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നല്ല രീതിക്ക് കടുക് പൊടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു തരി വരും, പിന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു സുഖമുണ്ടാവില്ല. അത് കാരണം തന്നെ നല്ലതുപോലെ നമ്മൾ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കുക. അങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ലിക്വിഡല്ല, അതായത് ഒരുപാട് വാട്ടർ ഫോമിലും അല്ല, നല്ലൊരു തിക്കായിട്ടുള്ള ലിക്വിഡും അല്ലാത്ത ഒരു ലിക്വിഡ് രീതിക്കുള്ള ഒരു നമുക്കൊരു ജെല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിക്കായിരിക്കും നമ്മുടെ കടുക് നമ്മുടെ കഞ്ഞിവെള്ളം കൂടി ഇരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ വളരെ എഫക്റ്റീവാണ്, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യാം, അതായത് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു ഓയിൽ തന്നെ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് മൂന്നും പാടെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഏതൊക്കെ ദിവസങ്ങളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ അപ്ലിക്കേഷനിലോട്ട് കടക്കാം. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വകച്ചലെടുത്ത് നമ്മുടെ റൂട്ട്സിൽ, അതായത് ഹെയർ റൂട്ട്സിൽ നമ്മൾ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെയറിൻ്റെ നമ്മുടെ റൂട്ട്സിൽ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താലാണ് നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ഹെയർ കെയർ നമ്മുടെ മുടി വേരുകൾക്കുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും ഈ ഒരു ഹെയർ കെയറിങ് മെത്തേഡ് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ വീക്ക്ലി ഒരു 3 തവണ അല്ലെങ്കിൽ 4 തവണ വരെ നമുക്ക് ഈ ഒരു ഹെയർ കെയറിങ് മെത്തേഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ റെഗുലറായിട്ട് ഒരു 40 ഡേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ മുടി, നമ്മുടെ സ്കാൽപ്പിൽ മുടി, കുഞ്ഞു കുഞ്ഞു മുടികൾ വളരുന്നതും ആ വളർന്നു വരുന്ന ആ മുടി ലോങ് ആയിട്ട് മാറുന്നതും നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ളൊരു മസാജും കൂടി നമ്മുടെ മുടിക്ക് കൊടുക്കുക. ഒരു 20 മിനിറ്റ് നേരം മാത്രം നമുക്ക് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാച്ചസ് പാച്ചസ് ആയിട്ട് മുടി കൊഴിയുന്ന ഭാഗത്ത്, അതേപോലെ തന്നെ മുടി വളരാത്ത ഭാഗത്ത്, നെറ്റിയെ കയറിയ ഭാഗത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മുടി വളരാത്ത ഭാഗത്തൊക്കെ നമുക്ക് മുടി വളരാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾക്ക് കുഞ്ഞു മുടികൾ വളർന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡി ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം രമ്യ.